ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈസ് കെ ടി യു. ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലാഞ്ചഡ് കപ്ലിങ്ങിൻ്റെ ഡിസൈൻ പ്രൊസീജിയറാണ്. സ്റ്റെപ്പ് വണ്ണ് ടോർക്ക് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ടോർക്ക് ഇൻ്റെ ഇക്വേഷൻ ടി ഇക്വൽ ടു 9.55 ഇൻറ്റു 10^6 ഇൻറ്റു പി ഡിവൈഡഡ് ബൈ സ്മോൾ എൻ ആണ്. പേജ് നമ്പർ 50 ഇക്വേഷൻ 3.3A കാണുന്നത്. അടുത്ത സ്റ്റെപ്പ് 2 നോക്കാം. സ്റ്റെപ്പ് 2 നമ്മൾ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഡി ഇക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 60T ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ടോയസ് ആണ്. പേജ് നമ്പർ 252 ഇക്വേഷൻ 13.3A. അടുത്ത സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 അകത്ത് നമ്പർ ഓഫ് ബോൾട്ട്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഐ ഈക്വൽ ടു 0.02D+3 ആണ്. ഡി എസ് ഇൻ എം ആണ്. പേജ് നമ്പർ 251 ഇക്വേഷൻ 13.1B ആണ്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 നോക്കാം. സ്റ്റെപ്പ് 4 ബോൾട്ട് സർക്കിൾ ഡയ ആണ് കണ്ടുപിടിക്കുന്നത്. ബോൾട്ട് സർക്കിൾ ഡയ ഡി 2 ഈക്വൽ ടു 2D+50. പേജ് നമ്പർ 251 13.1E ആണ്. ഡി എസ് ഇൻ എം എം ആണ്. സ്റ്റെപ്പ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾട്ട് ഡയമീറ്റർ ആണ്. സ്മോൾ ഡി ഈക്വൽ ടു 0.5 ക്യാപിറ്റൽ ഡി ഡിവൈഡഡ് ബൈ റൂട്ട് ഐ. ഇനി സ്മോൾ ഡി വാല്യൂ എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ 140 കാണുന്നത്. അപ്പോൾ ഇതാണ് ടേബിള്, ബേസിക് ഡൈമെൻഷൻസ് ഫോർ ഡിസൈൻ പ്രൊഫൈൽ. അപ്പോൾ ബേസിക് ഡയമീറ്റേഴ്സ് ആണ് ഇവിടെ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. 1.6, 1.8, 2.2 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് 6 നോക്കുവാണെങ്കിൽ ചെക്ക് ഫോർ ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ബോൾട്ട് ആണ്. ടി ഈക്വൽ ടു 2 × π × I × d² × d² / 8. പേജ് നമ്പർ 252 ഇക്വേഷൻ 13.2C. ആക്ച്വൽ ഷിയർ സ്ട്രെസ് ഈസ് ലെസ് ദാൻ ദ അലോവബിൾ ഷിയർ സ്ട്രെസ്. ആക്ച്വൽ ഷിയർ സ്ട്രെസ് ഹയർ കണ്ടീഷൻ ആകുമ്പോൾ നമ്മൾ സ്മോൾ ഡീൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഡി വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് നമ്പർ 240 നമ്മൾ എടുത്ത് സ്റ്റാൻഡർഡൈസ് ചെയ്യുകയും ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ് 7 നോക്കുവാണെങ്കിൽ സ്റ്റെപ്പ് 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ ഓഫ് ഹബ് ആണ്. D1 = 1.5D+25mm ആണ്. പേജ് നമ്പർ 252 ഇക്വേഷൻ 13.1D ആണ്. അടുത്ത ഹബ് ലെങ്ത് ആണ് L = 1.2D+20 ആണ്. പേജ് നമ്പർ 252 ഇക്വേഷൻ 13.1G ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് 8 നമ്മൾ ഡിസൈൻ ഓഫ് ഫ്ലാഞ്ച് ആണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഡയമീറ്റർ ഓഫ് ദ ഫ്ലാഞ്ച് കണ്ടുപിടിക്കുക. അതായത് D3 = 2.5D+75mm. പേജ് നമ്പർ 252 ഇക്വേഷൻ 13.1F. ദെൻ അടുത്തത് തിക്നെസ് ഓഫ് ദ ഫ്ലാഞ്ച് ആണ്. തിക്നെസ് ഓഫ് ദ ഫ്ലാഞ്ച് കാണുന്നതിനുള്ള ഇക്വേഷൻ T = 0.35D ആണ്. തിക്നെസ് ടി ആണ്. T = 0.35D+9mm. പേജ് നമ്പർ 252 ഇക്വേഷൻ 13.1H. അടുത്ത സ്റ്റെപ്പ് 9 ആണ്. ചെക്ക് ഫോർ ഷിയർ സ്ട്രെസ് ഇൻ ദ ഫ്ലാഞ്ച്. ക്യാപിറ്റൽ T = 2 × π × D1² × T/2. ഇക്വേഷൻ 13.2E. പേജ് നമ്പർ 252. ദിസ് ഷിയർ സ്ട്രെസ് ഈസ് ലെസ് ദാൻ ദ ഗിവൺ ഷിയർ സ്ട്രെസ്. ഡിസൈൻ ഈസ് സേഫ്. അതർവൈസ് ഇൻക്രീസ് ടീൻ്റെ നമ്മൾ ഇൻക്രീസ് ചെയ്യണേ 3 to 5 നമ്മൾ ഇൻക്രീസ് ചെയ്ത് നമ്മൾ ഡിസൈൻ പിന്നെയും ആദ്യം തൊട്ട് ചെയ്യണം. അത് സ്റ്റെപ്പ് 10 ആണ്. സ്റ്റെപ്പ് 10 ഡിസൈൻ ഓഫ് കീ ആണ്. LK = L/2. T = 1/2 × T1 × B × D × LK. ഫൈൻഡ് ബി എ. നെക്സ്റ്റ് സ്റ്റെപ്പിനകത്ത് നമ്മൾ എച്ച് ആണ് കണ്ടുപിടിക്കുന്നത്. T = 1/4 σB × H × D × LK. ഓക്കെ, താങ്ക് യു.